രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന ഗുജറാത്ത് കോടതി വിധി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് രാഹുലിന്റെയും കോൺഗ്രസിന്റെയും മാത്രം വിജയമല്ല, ജനാധിപത്യത്തിൻ്റെ മഹത്തായ വിജയമാണ്. ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും മനുഷ്യാവകാശവും ഒക്കെ ഇനിയും നിലനിന്നു പോരണം എന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ വിജയം. കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ച് മണിക്കൂറുകളോളം നീണ്ട വാദപ്രതിവാദത്തിനിടയിലും ഫോക്കസ് ചെയ്തത് ഒരൊറ്റ കാര്യത്തിലാണ്. ഈ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി അയോഗ്യനാകുന്നതിലൂടെ, അദ്ദേഹത്തിന് 2 വർഷത്തെ ശിക്ഷ നൽകിയതിലൂടെ, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വയനാടിന് സംഭവിക്കുന്ന ഒരു വലിയ തിരിച്ചടിയുണ്ട്. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന് ഒപ്പം വയനാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ കേൾക്കുന്ന തിരിച്ചടിയെക്കുറിച്ച് സുപ്രീം കോടതി ബോധവാന്മാരായി എന്നുള്ളതാണ് ഈ വിധിയെ ഏറ്റവും പ്രസക്തമാക്കുന്നത്. ഒരു അപകീർത്തി കേസിൽ അതിൻ്റെ പരമാവധി ശിക്ഷയായ 2 വർഷം വിധിച്ച് ഒരാളെ അയോഗ്യനാക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അതുമൂലമുണ്ടാകുന്ന ജനാധിപത്യത്തിൻ്റെ തകർച്ച, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിനുണ്ടാകുന്ന പാളിച്ചകൾ, അതൊക്കെ തിരിച്ചറിയാൻ എന്തുകൊണ്ട് ഗുജറാത്തിലെ കോടതികൾക്ക് സാധിച്ചില്ല എന്ന പരമപ്രധാനമായ ചോദ്യമുയർത്തുന്ന വിധി. ഗുജറാത്തിലെ കോടതികൾ അദ്ദേഹത്തെ ശിക്ഷ വിധിച്ച കീഴ്ക്കോടതി മുതൽ അപ്പീലിന് പോയി അത് നിരസിച്ച ഹൈക്കോടതി വരെ നിരവധി പേജുകൾ രാഹുൽ ഗാന്ധിക്കെതിരായി പരാമർശങ്ങൾ നടത്താൻ മാറ്റിവെച്ചുവെങ്കിലും ഒരിടത്തു പോലും ഇതുമൂലം ജനാധിപത്യ രീതിയിൽ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്ത വയനാടിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് പരാമർശിക്കാൻ തയ്യാറായില്ല എന്നുള്ള കാര്യം ജസ്റ്റിസ് ബി ആർ ഗവായി എടുത്തു പറഞ്ഞു. ഈ വിധി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിലും വാദപ്രതിവാദങ്ങൾക്കിടയിൽ നടത്തിയ പരാമർശങ്ങളിലുമൊക്കെ ജസ്റ്റിസ് ബി ആർ ഗവായി ഊന്നൽ നൽകിയത് ജനാധിപത്യത്തിനായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അതിനെ അംഗീകരിക്കുന്നു എന്ന നിലപാടൊന്നുമല്ല കോടതി സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധിയെപ്പോലെയുള്ള ഒരു പൊതുപ്രവർത്തകൻ പ്രസംഗം നടത്തുമ്പോൾ, പരാമർശങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത കാണിക്കണമെന്നുള്ള നിലപാടിൽ തന്നെയാണ് കോടതിയുള്ളത്. പക്ഷേ അതിന് ഇത്ര കടുത്ത ശിക്ഷ തന്നെ നൽകണമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ കടുത്ത ശിക്ഷ നൽകുന്നതിന് എന്താണ് കാരണമെന്ന് പറയാൻ കോടതികൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ്. അതായത് മോദിയുടെയും ഷായുടെയും ബി ജെ പിയുടെയും പ്രലോഭനങ്ങളിൽ വീണുപോയ നീതിന്യായ വ്യവസ്ഥ, ആ ഗുജറാത്തിലെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് നീതി ലഭിക്കില്ല എന്ന് നേരത്തെ ഏറെക്കുറെ ഉറപ്പായിരുന്നുവല്ലോ. അത് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ രാഹുലിന് അർഹിച്ച നീതി ലഭിക്കാതിരുന്നത് എന്നുള്ളത് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിനൊരു കാരണം വേണമല്ലോ. ശിക്ഷ കൊടുക്കാം, തെറ്റായ ഒരു പ്രസംഗം നടത്തിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ശിക്ഷിക്കാം. പക്ഷേ അത് പരമാവധി ശിക്ഷ നൽകി ഒരാളെ അയോഗ്യനാക്കി അയാളുടെ മണ്ഡലത്തെ അനാഥമാക്കുന്നതിലേക്ക് മാറരുതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് സുപ്രീം കോടതി സ്വീകരിക്കുന്നത്. അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ വിജയമാണിത് എന്ന് പറയുന്നത്. ജസ്റ്റിസ് ബി ആർ ഗവായി അടങ്ങുന്ന ബെഞ്ച് പരിഗണിച്ചത് അതുമാത്രമാണ്. ജനാധിപത്യത്തിന് സംഭവിച്ചിരിക്കുന്ന വീഴ്ച, വയനാടിന് സംഭവിച്ചിരിക്കുന്ന നഷ്ടം അത് ചെറുതല്ല, വേറെ എന്തിലും വലുതാണ്. ഈ ഒരു കേസിൻ്റെ പേരിൽ ഒരു ജനപ്രതിനിധി അയോഗ്യനാകുന്നു എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ കുറ്റമൊന്നുമല്ലല്ലോ രാഹുൽ ഗാന്ധി ചെയ്തത്. ഒരു പരാമർശം, ആ പരാമർശത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ നിലയിൽ വരെ കൊണ്ടെത്തിച്ചു. കർണാടകയിൽ നടത്തിയ പ്രസംഗത്തിന് ഗുജറാത്തിൽ കേസ്, അതുകഴിഞ്ഞ് ഗുജറാത്ത് കോടതികൾ, ആ ജഡ്ജിക്കൊക്കെ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതേക്കുറിച്ച് കടന്നു പോകേണ്ട കാര്യമില്ല. പക്ഷേ സുപ്രീം കോടതി അത് തിരിച്ചറിഞ്ഞു. ഈ പരമാവധി ശിക്ഷ കൊടുക്കേണ്ട തെറ്റൊന്നും രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല എന്ന്, രാഹുൽ ഗാന്ധി ജാഗ്രത കാട്ടേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ പരമാവധി ശിക്ഷ കൊടുത്ത് ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കിയ ആ നടപടി ശരിയല്ല എന്നുള്ള നിലപാട് ഉയർത്തുന്നതിലൂടെ സുപ്രീം കോടതി ശരിക്കും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആ വലിയ മഹത്വത്തിലേക്ക് ഒരിക്കൽ കൂടി വിരൽ ചൂണ്ടുകയാണ്.